ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരീം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം 37 പേജ് നമ്പർ 217. ശ്രീഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്ധേനമിഹ വൈരിണം. പദാനുപദം. ശ്രീഭഗവാനുവാച, ശ്രീഭഗവാൻ പറഞ്ഞു. ഏഷഹ ഇത്, രജോ ഗുണസമുദ്ഭവഃ രജോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിച്ചതും, മഹാശന സർവഭക്ഷകനും, മഹാപാപ്മ മഹാപാപമുള്ളതുമായ കാമഹ കാമമാണ്. ഏഷ ഇത്, ക്രോധ ക്രോധമാണ്. ഏനം ഇതിനെ, ഇഹ ഇവിടെ, വൈരിണം വിദ്ധി വൈരിയെന്ന് അറിയുക. വിവർത്തനം. ശ്രീഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണിങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. ഭാവാർത്ഥം. ഒരു ജീവസത്ത ഭൗതിക സൃഷ്ടിയുമായി ബന്ധപ്പെടുമ്പോൾ രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി അവൻ്റെ ശാശ്വതമായ കൃഷ്ണപ്രേമം കാമമായി പരിണമിക്കുന്നു. പാല് പുളിരസത്തിൻ്റെ സമ്പർക്കത്താൽ തൈരായി മാറുന്നത് പോലെ കൃഷ്ണപ്രേമം കാമമായി മാറുന്നു. പൂർത്തീകരിക്കാത്ത കാമം ക്രോധമായും ക്രോധം മിഥ്യയായും മാറുന്നു. ഈ മായയാൽ ഭൗതിക സൃഷ്ടി നിലനിൽക്കുന്നു. കാമമാണ് ശുദ്ധ ജീവാത്മാക്കളെ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥരാക്കുന്നത്. ഇതുതന്നെയാണ് ജീവാത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവും. ഗുണത്രയം ചിലപ്പോൾ ക്രോധമായും സദൃശ്യങ്ങളായ മറ്റു ചില വികാരങ്ങളായും പ്രത്യക്ഷപ്പെടാം. തമോ ഗുണത്തിൻ്റെ വേറൊരു രൂപമാണ് ക്രോധം. തന്മൂലം രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് പതിക്കുന്നതിന് പകരം നാം നിർദ്ദിഷ്ട കർമാനുഷ്ഠാനങ്ങളിലൂടെ സത്വഗുണത്തിലേക്കുയരണം. അങ്ങനെയായാൽ ആത്മീയാസക്തിയിലൂടെ ക്രോധത്താൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്പെടാം. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എപ്പോഴും
വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയാനന്ദത്തിനായി അനേകം രൂപവിസ്തരണങ്ങൾ കൈക്കൊള്ളുന്നു. ഈ ആത്മീയാനുഭൂതിയുടെ ചെറു കണങ്ങളാണ് ജീവാത്മാക്കളെല്ലാം. അവർക്ക് ഭാഗികമായ സ്വാതന്ത്ര്യവുമുണ്ട്. ഭാഗികമായ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ സേവന മനോഭാവം ഇന്ദ്രിയസുഖ പ്രവണതയായി മാറും. ജീവാത്മാക്കൾ കാമത്തിന് വിധേയരാവുന്നത് അപ്പോഴാണ്. ബദ്ധരായ ജീവാത്മാക്കളുടെ ഈ കാമപ്രവണതകളെ സഫലമാക്കി തീർക്കാൻ വേണ്ടിയാണ് പരമദിവ്യോത്തമ പുരുഷൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത്. ഇവിടെ നിരന്തരം കാമപ്രവർത്തനങ്ങളിലേർപ്പെട്ട് ഇച്ഛാഭംഗം സംഭവിക്കുമ്പോൾ ജീവാത്മാക്കൾ തങ്ങളുടെ മൂലസ്വരൂപത്തെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. അധാതോ ബ്രഹ്മജിജ്ഞാസ. ഈ അന്വേഷണമാണ് വേദാന്ത സൂത്രങ്ങളുടെ തുടക്കം. അതായത് ഓരോരുത്തരും പരമോന്നത ഭഗവാനെക്കുറിച്ച് അന്വേഷിക്കണം എന്നർത്ഥം. ഈ പരമപുരുഷനെ ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: ജന്മാദ്യസ്യയതോന്വയാദിതരതസ് ചാർത്തേഷ്വഭിഘ്ന സ്വരാട്. അതായത് എല്ലാറ്റിൻ്റെയും ഉറവിടം പരബ്രഹ്മമാണെന്നർത്ഥം. അതുകൊണ്ട് കാമത്തിൻ്റെ ഉത്പത്തിയും അതേ പരമപുരുഷൻ തന്നെ. കാമത്തെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റിയാൽ, അതായത് കൃഷ്ണാവബോധമാക്കി മാറ്റിയാൽ, എല്ലാം കൃഷ്ണസേവനത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ കാമവും ക്രോധവും ആത്മീയവത്കരിക്കാം. ശ്രീരാമൻ്റെ ഉറ്റ സേവകനായ ഹനുമാൻ രാവണൻ്റെ കനകനഗരം ഭസ്മമാക്കി സ്വന്തം ക്രോധത്തെ പ്രകടിപ്പിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഹനുമാൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരുകയാണ് ചെയ്തത്. ഇവിടെ തൻ്റെ സംതൃപ്തിക്കു വേണ്ടി ശത്രുക്കളിൽ ക്രോധത്തെ പ്രയോഗിക്കുവാനാണ് ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നത്. കാമവും ക്രോധവും കൃഷ്ണസേവനത്തിനു വേണ്ടി വിനിയോഗിച്ചാൽ അവ നമ്മുടെ ശത്രുക്കളായി ഭവിക്കുന്നതിനു പകരം മിത്രങ്ങളായി തീരുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ.